എൻ്റെ പേര് തങ്കമണി, ചാലക്കുടിയിലാണ് വീട്. 16/4/22 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. എനിക്ക് ഞാൻ ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ വർഷം എൻ്റെ പ്രൊമോഷൻ കിട്ടേണ്ട ഒരു സമയമായിരുന്നു. പലവിധ കാരണങ്ങളാൽ ഈ പ്രൊമോഷൻ നീണ്ടു പോവുകയായിരുന്നു. 2022 5 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നാക്കി ചേർത്തപ്പോൾ മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ലയെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ പ്രൊമോഷൻ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയിരുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതിൽ പലപ്പോഴും പല സാക്ഷ്യങ്ങളും കേട്ടിരുന്നപ്പോൾ ഉടമ്പടി എടുത്ത മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലും മാറ്റിക്കൊണ്ട് ആ മക്കളെ സഹായിച്ചിട്ടുള്ളതായ സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ടിടയായി. അപ്പം ഞാൻ മാതാവിനോട് ഈ പ്രൊമോഷന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ മാറ്റി അമ്മ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 26/6 മാർച്ച് 26/6 പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് പ്രൊമോഷൻ ലഭിക്കുകയും പുതിയ സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം സ്ഥിരമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. 2 കൂടുമ്പോൾ മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യാറ് അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള ജോലി ചെയ്യുന്ന ചേച്ചിമാരുടെ കൂടെ ആ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ടും സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് 6-7 പത്രങ്ങൾ വാങ്ങി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല ഹോസ്പിറ്റലുകളിലും പോയി എല്ലാ രോഗികളെയും കണ്ട് അവർക്ക് പത്രങ്ങൾ കൊടുക്കുകയും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ വിശുദ്ധ തൈലം അവരുടെ തലയിൽ തൊട്ട് തേക്കുക പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അവർക്ക് നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ചൊരു സ്ഥാനക്കയറ്റത്തിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ അതായത് ഉടമ്പടിയിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ളൊരു വ്യക്തമായൊരു ധാരണ ഉള്ളവരാണല്ലോ. ആവർത്തിച്ച് സാക്ഷ്യം പറയാനായിട്ട് പ്രത്യേകമായിട്ട് അവർക്ക് ആ ഒരു ബോധ്യവും ആ ഒരു അനുഭവവും ആ ഒരു ഇതും മനസ്സിലാവുന്നു. അപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യത്തിൽ ഏറെ പ്രത്യേകിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഗവൺമെൻറ് തസ്തികയിൽ ഒരു ഉയർച്ച ലഭിച്ചതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റപ്പെടുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളത് അത് റെഡിയായി കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ എല്ലാ കാര്യത്തിലും വിശ്വസ്തതയോടെ പാലിക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ടെന്ന് അവസാനം അത് കാര്യങ്ങൾ പറയുമ്പോഴേക്കും പറയുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങളും ആത്മീയമായ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.